ഹലോ ഡിയേഴ്സ്, ആദ്യം ഞാനൊരു താങ്ക്സ് പറഞ്ഞോട്ടെ എൻ്റെ വ്യൂവർ ഷംനാദിന് വേണ്ടിയിട്ടാട്ടോ. എൻ്റെ സ്പെഷ്യൽ ഡേ, എൻ്റെ ബർത്ത്ഡേ ഓർത്ത് എന്നെ വിഷ് ചെയ്തുകൊണ്ടാണ്. എൻ്റെ ഫാമിലി പോലും ഇത്ര നേരമായിട്ട് ഓർത്തിട്ടില്ല കേട്ടോ എൻ്റെ ബർത്ത്ഡേ എന്നത്. അതൊരു കോമഡി. അപ്പോൾ ഒത്തിരി നന്ദി ഷംനാദ് എന്നെ വിഷ് ചെയ്തേന്, ഓർത്ത് വിഷ് ചെയ്തേന്, എന്നെ ഒരു സഹോദരിയായിട്ട് ഏറ്റെടുത്തേന്. കഴിഞ്ഞ ദിവസം വന്നൊരു മെയിലാണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം കേട്ടോ. ഒരു പെൺകുട്ടി അയച്ചൊരു മെയിലാണ്. ആളുടെ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന് ലിംഗത്തിലെ ഓർലിയൊക്കെ ബന്ധപ്പെടുന്ന ഭയങ്കര ഇഷ്ടമാണെന്ന്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗം വരുമോ, അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെയാണ് ചോദിച്ചത്. ഇന്ന് അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ കേട്ടോ. പിന്നെ ഈ വീഡിയോ ഒരു എഡ്യൂക്കേഷൻ ലെവലിൽ മാത്രം കാണും, ചേച്ചിയുടെ എക്സ്പീരിയൻസ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വേണ്ട കേട്ടോ. മാത്രമല്ല സെക്സോളജിസ്റ്റ് ഇതിനെപ്പറ്റി പറയുന്ന അഭിപ്രായങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായം അല്ലാന്ന്, നോട്ട് ദ പോയിന്റ്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര മാനസികമായിട്ട് അടുപ്പമുള്ളവരാണെങ്കിൽ വളരെ ഇഷ്ടത്തോടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് പാർട്ട്ണർ ഇഷ്ടത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് ഒരു വെറുപ്പായിട്ട് അവസാനിക്കുള്ളൂ. നമ്മളിങ്ങനെ മലയാളത്തിൽ സംസാരിക്കാൻ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ. അതുപോലെ സ്നേഹത്തിനും ലാംഗ്വേജ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഭാഷ പാർട്ട്നേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബന്ധം ലൈഫ് ലോങ് നല്ല മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ബുക്കാണ് 5 Love Languages എന്ന ബുക്സ്. ഞാനിത് കുക്കു FMലൂടെയാണ് കേട്ടത്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിച്ച ഒരു ബുക്കാണ്. നിങ്ങൾക്കും കുത്തിയിരുന്ന് വായിക്കാൻ സമയമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കുക്കു FMലൂടെ ഇത് കേൾക്കാം കേട്ടോ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്, മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ. ഈ ബുക്സ് മാത്രമല്ല 4000-ത്തോളം വേറെ ബുക്സ് അവിടെ ഉണ്ട്. 10,000-ലേറെ മണിക്കൂർ കേൾക്കേണ്ട ഓഡിയോസ് അവിടെ ലഭ്യമാണ്. കുക്കു FM ഡൗൺലോഡ് ചെയ്തവർക്കറിയാം വർഷത്തിൽ 399 രൂപയാണ് അല്ലേ. എന്നാൽ നമ്മുടെ ഫാമിലിക്ക് ഒരു ഓഫർ ഉണ്ട് കേട്ടോ. ശിശിര 200 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% ഓഫർ കിട്ടും. മാത്രമല്ല 199 രൂപയ്ക്ക് ഒരു വർഷം ഫുൾ നിങ്ങൾക്ക് കുക്കു FM എൻജോയ് ചെയ്യാൻ പറ്റും. പുറത്തുനിന്നൊക്കെ ബുക്സ് വാങ്ങാൻ എന്തേലും പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഇത് ഒരു ദിവസം 1 രൂപ പോലും ആവുന്നില്ല. നീ ഈ ബുക്സ് നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാൻ വേണ്ടി ഒത്തിരി സഹായിക്കും കേട്ടോ. കുക്കു FM ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇങ്ങനെ ലിംഗത്തിൽ ഓറലി ബന്ധപ്പെടുന്നത് മോശമായിട്ടുള്ള കാര്യമാണോ? ഒരിക്കലല്ല. രണ്ടുപേര് അവരുടെ സ്നേഹം പങ്കിടാൻ വേണ്ടിയിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിന് അതിർവരമ്പുകളില്ല. അവരിഷ്ടത്തിന് ചെയ്യാം, പക്ഷെ രണ്ടുപേർക്ക് ഇഷ്ടമുള്ളത് വേണം ചെയ്യാൻ. ഇത് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള ആളാണോ ഇല്ലയോ എന്ന് നോക്കണം. ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് എന്തായാലും ജാതകം നോക്കൂലേ. അതേ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഇല്ല എന്ന് തെളിയിക്കുന്ന റിസൾട്ട് കൊണ്ടുതരാനാണ് പറയേണ്ടത്. ഇക്കാലത്ത് അത് ചെയ്തേ പറ്റൂ. ലൈംഗിക രോഗങ്ങളില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുക്കുകയാണ് രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് തമാശയായിട്ട് എടുക്കണ്ട, എത്ര പേരുടെ ജീവിതം നശിച്ചിട്ടുണ്ടെന്നറിയോ. ഇനി ഇൻഫെക്ഷൻ ഉള്ളവരാണെങ്കിൽ ഓറലിയൊക്കെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഉറകൾ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതൊരിക്കലും നിങ്ങൾ യോനിയിൽ യൂസ് ചെയ്ത് അത് കുറച്ച് ഷുഗർ കണ്ടനും ഫ്ലേവറൊക്കെ അടങ്ങിയതുകൊണ്ട് ഈസ്റ്റ് ഇൻഫെക്ഷൻ വരാൻ വേണ്ടിയിട്ട് കാരണമാകും. അത് ഓറലി ബന്ധപ്പെടാൻ വേണ്ടി മാത്രം നിങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ സേഫ് ആയിട്ട് ചെയ്യാം. രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ട്ണറുടെ ഇഷ്ടം ചോദിച്ചറിയുക എന്നുള്ളതാണ്. അവരവർക്ക് അവരുടെ ബോഡീനെ പറ്റിയിട്ട് യഥാർത്ഥമായിട്ടുള്ള അറിവുള്ളൂ. എങ്ങനെ പ്ലഷർ ലഭിക്കും, എങ്ങനെ ചെയ്താലാണ് പ്ലഷർ കിട്ടാതിരിക്കുക, ഈ കാര്യമൊക്കെ അവർക്കറിയാം. സോ പാർട്ട്ണറോട് ഓപ്പൺ ആയിട്ടുള്ളൊരു സംസാരമാണ് ആദ്യം വേണ്ടത്. സെക്സോളജിസ്റ്റൊക്കെ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പായി കൂടുതൽ മോയ്സ്ചറൈസർ അവിടെ അത്യാവശ്യമാണ്. അത് ഒന്നെങ്കിൽ കൂടുതൽ സലൈവ നിങ്ങൾ യൂസ് ചെയ്യുകയോ അങ്ങനെ സലൈവ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആദ്യമേ ചൂയിങ് ഒക്കെ ഒന്ന് ചവയ്ക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറയുന്നത്. അത് കൂടുതൽ സലൈവ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും. അതല്ലെങ്കിൽ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ലൂബ്രിക്കേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വായിലായാലും സേഫ് ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ ആയിരിക്കും ഇവ. പിന്നെ ഇത് വളരെ വേഗത്തിൽ ചെയ്യേണ്ട ഒന്നാണോ? ഒരിക്കലുമല്ല, വളരെ സാവകാശം ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ഇങ്ങനെ ബന്ധപ്പെടാൻ നോക്കുമ്പോൾ ആ സമയത്ത് കുറച്ച് ഡേർട്ടി ആയിട്ടുള്ള ടോക്സ് ഒക്കെ കൂടുതൽ ലൈംഗിക വികാരം കൂട്ടാൻ സഹായിക്കുമെന്നൊക്കെ സെക്സോളജിസ്റ്റൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ കൂടുതൽ ഡീപ്പായിട്ട് ലിംഗം വായിലിടുന്നത് ഒഴിവാക്കണമെന്ന് സെക്സോളജിസ്റ്റ് പറയുന്നുണ്ട്. കാരണം രണ്ടു പേർക്കും കംഫർട്ട് ആയിരിക്കില്ല എന്നും കൂടുതൽ വൊമിറ്റിംഗ് സെൻസേഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ വൊമിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നും പറയുന്നു. അതുപോലെ ലിംഗത്തിൻ്റെ അറ്റത്താണ് അല്ലെ നെർവ്സ് ഒക്കെ എൻഡ് ചെയ്യുന്ന ഭാഗം, അവിടെ ആയിരിക്കും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗം, കൂടുതൽ പ്ലഷറൊക്കെ ലഭിക്കുന്ന ഭാഗം. ആ സ്ഥലത്താണ് കൂടുതലായിട്ട് സ്റ്റിമുലേഷൻ കൊടുക്കേണ്ടതെന്ന് പറയുന്നു. ലിംഗത്തിൻ്റെ അറ്റത്ത് ലിക്ക് ചെയ്യുന്ന കൂടുതൽ പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ട് കാരണമാകുന്നെന്ന് സെക്സോളജിസ്റ്റ് പറയുന്നുണ്ട്. അതുപോലെ കൈയും വായും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ഓർക്കുക, അപ്പോൾ ഇത് ചെയ്യാൻ പോകുന്ന ആൾക്ക് വായിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇത് ഒഴിവാക്കണം. അതുപോലെ എക്സ്പെർട്ട് പറയുന്നത് തണുത്ത വെള്ളം കുടിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഐസ് വായിലിട്ടതിന് ശേഷമോ ഇങ്ങനെ ചെയ്യുന്നു കൂടുതൽ പ്രഷർ കിട്ടാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുപോലെ ആ സമയത്ത് ഉണ്ടാക്കുന്ന നിങ്ങളുടെ സ്വാഭാവികമായ സൗണ്ട് അവർക്ക് കൂടുതൽ പ്രഷർ കൊടുക്കാൻ സഹായിക്കുമെന്നും പറയുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.